ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസങ്ങളിലായി ഡ്രൈവർ എക്സാം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ആ ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നോക്കുന്നത് LDV മലപ്പുറം ജില്ലയുടെയാണ്. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ്, കാറ്റഗറി നമ്പർ 19/2021. എല്ലാ ഒറിജിനൽ രേഖകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി SSLC സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ 7ാം തരം പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ്. അടുത്തതായി ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ആധാർ കാർഡ്. മൂന്നാമതായി പറയുന്നത് EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് 3 ഇയേഴ്സ് സ്റ്റാൻഡിംഗ് ടു ഡ്രൈവ് LMV. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് LMV ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 3 വർഷം തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്കാൻ ചെയ്യുമ്പോൾ മുൻവശവും പിൻവശവും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 13/7/2022 മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്യണം. ഈയൊരു മെസ്സേജിൽ സംവരണ വിഭാഗത്തിൻ്റെ EWS സർട്ടിഫിക്കറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സാമ്പത്തിക സംവരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്നിവയെപ്പറ്റി ഈ ഒരു മെസ്സേജിൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തതാണെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലെന്നാണ് PSC പറയുന്നത്. ഇനി അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. അടുത്തതായി വന്ന മെസ്സേജ് LDV കൊല്ലം ജില്ലയുടെയാണ്. കാറ്റഗറി നമ്പർ 19/2021. വയസ്സ് തെളിയിക്കുന്ന രേഖയായി SSLC സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യതയായി തെളിയിക്കുന്നതും SSLC സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഈയൊരു ഡ്രൈവർ പോസ്റ്റിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്നത് 7ാം തരം ജയിച്ചിരിക്കണം എന്നതാണ്. അടുത്തതായി പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സുമാണ്. അതുപോലെ തന്നെ സംവരണ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇതിന് പുറമേയായി ചോദിക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്, ശാരീരിക യോഗ്യത, അതുപോലെ തന്നെ കണ്ണ് പരിശോധിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഈയൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് 19/2021 എന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ ആ ഒരു PDFൻ്റെ ഏറ്റവും അവസാന പേജുകളിലായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കാൻ ചെയ്ത് 14/7/2022 മുമ്പേയായി അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈയൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സർവീസിലുള്ള അസിസ്റ്റൻ്റ് സർജൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്ന് വാങ്ങി ഹാജരാക്കണം. കൂടാതെ കാഴ്ചശക്തി സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് സർവീസിലുള്ള ഒഫ്താൽമോളജിസ്റ്റിൽ നിന്ന് വാങ്ങി ഹാജരാക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയുടെ തന്നെ HDV സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജാണ്. കാറ്റഗറി നമ്പർ 17/2021. ആദ്യമായി പറയുന്നത് ID പ്രൂഫാണ്, ആധാർ കാർഡ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സും ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ അതേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ ഇവിടെയും ചോദിക്കുന്നുണ്ട്. കൂടാതെ NOC ഓർ റിസീപ്റ്റ്. ഈയൊരു NOC എന്നത് നിലവിൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ. കൂടാതെ സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 15/7/2022 മുമ്പേ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഈയൊരു 17/2021 നോട്ടിഫിക്കേഷൻ്റെ PDFലെ അവസാന പേജുകളിലായി കാണാവുന്നതാണ്. ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം അസിസ്റ്റൻ്റ് സർജൻ്റെ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറിൽ നിന്ന് വാങ്ങി ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാഴ്ചശക്തി സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് സർവീസിലുള്ള ഒഫ്താൽമോളജിസ്റ്റിൽ നിന്ന് വാങ്ങി ഹാജരാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി വന്നിട്ടുള്ള മെസ്സേജ് കോഴിക്കോട് ജില്ലയുടെ LDV മെസ്സേജാണ്. കാറ്റഗറി നമ്പർ 19/2021. ഡ്രൈവർ ഗ്രേഡ് 2 അഥവാ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്. ആദ്യമായി ചോദിക്കുന്നത് ഐഡൻറ്റിറ്റി കാർഡാണ്. ഐഡൻറ്റിറ്റി കാർഡായി ആധാർ കാർഡ് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇനി
പേര് ജനന തീയതി എന്നിവ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അത് SSLC സർട്ടിഫിക്കറ്റോ CBSE സ്കൂൾ സർട്ടിഫിക്കറ്റോ ആയാലും മതി. അടുത്തതായി പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഏഴാം തരമാണ് വിദ്യാഭ്യാസ യോഗ്യത. ഏഴാം തരം പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ SSLC സ്കൂൾ സർട്ടിഫിക്കറ്റോ ആയാൽ മതിയാകും. അടുത്തതായി ചോദിക്കുന്നത് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസാണ്, എടുത്തിട്ട് 3 വർഷം തികഞ്ഞിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ ഇവിടെ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉദ്യോഗാർത്ഥികൾക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കാനോ അതുപോലെ തന്നെ പുതുക്കാൻ വിട്ടുപോയതോ ആവാൻ പാടില്ല എന്നാണ് അർത്ഥം. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സിൻ്റെ കൂടി കാര്യം ഇവിടെ പറയുന്നുണ്ട്, പ്രൊഡ്യൂസ് പർട്ടിക്കുലേഴ്സ് ഇഫ് റിക്വയർഡ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ് ആവശ്യമെങ്കിൽ ഹാജരാക്കുക എന്നതാണ്. അപ്പോൾ ഈയൊരു തസ്തികയ്ക്ക് DL എക്സ്ട്രാക്റ്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. ഇനി അടുത്തതായി പറയുന്നത് സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ പറ്റിയാണ്. നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ ഹാജരാക്കേണ്ടി വരും. കൂടാതെ റെസീപ്റ്റ് ഓർ NOC ചോദിക്കുന്നുണ്ട്. നിലവിൽ ഗവൺമെൻറ് എംപ്ലോയിയായി വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഈയൊരു NOC സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ. കൂടാതെ സ്പോർട്സ് വെയിറ്റേജ് മാർക്ക് ഉള്ള ഉദ്യോഗാർത്ഥികൾ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 19/7/2022 മുമ്പേ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അടുത്തൊരു അറിയിപ്പ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.